ഐഎസ്എല്ലിലെ ആദ്യ ആറ് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ 13 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ആരാധകർ ആഗ്രഹിക്കുന്ന തുടക്കം തന്നെയാണ് ഈ സീസണിൽ മഞ്ഞപ്പടയുടേത്. കഴിഞ്ഞ ദിവസം എവേ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ കൂടി പരാജയപ്പെടുത്തിയതോടെ ആവേശം ഇരട്ടിച്ചു എന്ന് വേണം പറയാൻ. ഇതുവരെയുള്ള മത്സരങ്ങളിലെ പ്രകടനം പരിശോധിച്ചാൽ ആരാണ് മഞ്ഞപ്പടയുടെ ഏറ്റവും മികച്ച താരം? അഡ്രിയൻ ലൂണ പതിവ് പോലെ തന്നെ ഏറ്റവും മികച്ച ഫോമിൽ മുന്നിലുണ്ട്. രണ്ട് ഗോളുകൾ നേടിയ മധ്യനിര താരം ഡാനിഷ് ഫാറൂഖും മധ്യനിരയിൽ കളം നിറഞ്ഞു കളിക്കുന്ന ജാപ്പാനീസ് താരം ഡൈസുക്കി സക്കായും പ്രതിരോധത്തിന്റെ ക്യാപ്റ്റൻ പ്രീതം കോട്ടാലും ഇക്കുറി മഞ്ഞപ്പടയുടെ ഹീറോസ് തന്നെയാണ്. എന്നാൽ ടീമിന് ഇക്കുറി ലഭിച്ച ഏറ്റവും വലിയ പോസിറ്റീവ് മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷാണെന്ന് പറയാതെ വയ്യ. തുടർച്ചയായ രണ്ട് കളികളിലാണ് ഈ തൃശൂർക്കാരന്റെ മനസാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് കൈപിടിച്ചത്. മഞ്ഞപ്പട ആരാധകരെല്ലാം സച്ചിൻ സുരേഷ് എന്ന 22-കാരൻ മലയാളി ഗോൾ കീപ്പറുടെയും ആരാധകരായി മാറിയിരിക്കുകയാണ്. 2020 എഫ് സി കേരളയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലെത്തിയ സച്ചിൻ സുരേഷിന് ഈ സീസണ് മുന്നോടിയായി മഞ്ഞപ്പട പുതിയ കരാർ നൽകി. 3 വർഷ കരാറായിരുന്നു ഈ യുവ ഗോൾ കീപ്പറുമായി മഞ്ഞപ്പട ഒപ്പിട്ടത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10-ാമത് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 1-ാം നമ്പർ ഗോൾ കീപ്പർ എന്ന ഉത്തരവാദിത്തം സച്ചിന് ടീം നൽകുമ്പോൾ കുറച്ച് ആരാധകർക്കെങ്കിലും ചില സംശയങ്ങളുണ്ടായിരുന്നു. പല കോണിൽ നിന്നും വിമർശനങ്ങളും ഉയർന്നു വന്നു. എന്നാൽ ഈ തീരുമാനം ക്ലിക്കായി. വെറും 6 മത്സരങ്ങൾ കൊണ്ട് തനിക്കുമേൽ ചില ആരാധകർക്കുണ്ടായിരുന്ന സംശയങ്ങൾ പാടെ മാറ്റാൻ സച്ചിന് സാധിച്ചു. കൊച്ചിയിൽ ഒഡീഷ എഫ് സിക്കെതിരെ നടന്ന കളിയിലായിരുന്നു സച്ചിൻ ആദ്യമായി മഞ്ഞപ്പടയുടെ ഹീറോ ആയി മാറുന്നത്. മത്സരത്തിൽ ഒഡീഷ എഫ് സിക്ക് ലഭിച്ച പെനാൽറ്റി സച്ചിൻ രക്ഷപ്പെടുത്തുമ്പോൾ ഗാലറി ഇളകി മറിയുകയായിരുന്നു. ഡീഗോ മൊറീഷ്യോ എന്ന ബ്രസീലിയൻ താരത്തിന്റെ പെനാൽറ്റി അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയായിരുന്നു സച്ചിൻ തട്ടിയകറ്റിയത്. ടീമിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കാൻ ഈ സേവ് സഹായിച്ചെന്ന് കളിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ച് പറഞ്ഞിരുന്നു. ഒഡീഷയ്ക്കെതിരെ നിർത്തിയെടുത്തു നിന്നാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ സച്ചിൻ തുടങ്ങിയത്. കൊൽക്കത്തൻ ബമ്പന്മാർക്കെതിരെയും പെനാൽറ്റി പരീക്ഷണം സച്ചിന് നേരിടേണ്ടി വന്നു. എന്നാൽ ഒരിക്കൽ കൂടി സച്ചിൻ മഞ്ഞപ്പടയുടെ രക്ഷകനായി മാറി. ക്ലീറ്റൻ സിൽവി എടുത്ത പെനാൽറ്റി സച്ചിൻ അനായാസം കൈപ്പിടിയിൽ ഒതുക്കി. എന്നാൽ ഫൗൾ നടന്നതിനാൽ റഫറി റീ കിക്ക് വിളിച്ചു. പക്ഷേ 2-ാം തവണയും സച്ചിൻ പെനാൽറ്റി രക്ഷപ്പെടുത്തി. തുടർച്ചയായ 2 കളിയിലൂടെ സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വിശ്വസ്തനായ കളിക്കാരനായി മാറിയിരിക്കുന്നു. സച്ചിൻ വലയ്ക്ക് മുന്നിലുള്ളത് ആരാധകർക്കും സഹതാരങ്ങൾക്കും ആത്മവിശ്വാസം നൽകി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച 6 മത്സരങ്ങളിലും ടീമിന്റെ ഗോൾ വല കാത്തത് സച്ചിനാണ്. 16 സേവുകളും 8 ക്ലിയറൻസും നടത്തിയ താരം ഒരു ക്ലീൻ ഷീറ്റും സ്വന്തമാക്കി. 6 കളികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇവാൻ വുക്കമനോവിച്ച് പറഞ്ഞതുപോലെ ഇനിയും 16 മത്സരങ്ങൾ ലീഗിൽ വരാനിരിക്കുന്നു. എന്നാൽ ഇതുവരെ നടന്ന കളികളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സച്ചിൻ സുരേഷ് എന്ന ഗോൾ കീപ്പർ തന്നെയാണ്.